ഐസ്ക്രീം. ഞാനീ വീട്ടില് മരുമകളായി വന്നത് നിന്റെ അമ്പോട്ടി മാമയ്ക്ക് ഇഷ്ടായില്ലല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അമ്മിലെടുത്തിരിക്കെ, ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം. നിന്നെ നിന്റെ അമ്പോട്ടി മാമനെ ഞാൻ മൊത്തത്തിൽ അറിഞ്ഞടി. നിന്റെ അമ്പോട്ടി മാമയും കൂട്ടുകാരും ചേർന്ന് എന്റെ കല്യാണം മുടക്കാൻ നോക്കിയത് നിനക്ക് വേണ്ടിയായിരുന്നല്ലേ. അതിനുള്ള പാരിതോഷികം ഞാൻ സാവകാശം തന്നോളാം. എന്താ? അല്ല, നാരായണിനെ കുറിച്ചായിരിക്കും ഇപ്പൊ ചിന്ത മുഴുവൻ. സംശയം എന്താ? അവളുടെ മുറച്ചിറക്കന്റെ കല്യാണം കഴിഞ്ഞു പോണേന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചു. നാനുവേ, നീ ഈ നാട്ടിൽ വന്നതിന് ശേഷം നാരായണിയെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു ഒരുപാട് അറിഞ്ഞല്ലോ. ആ, പക്ഷെ അവളാണെങ്കിലും നിന്നോട് ഇതുവരെ അടുപ്പത്തോടെ പെരുമാറിയിട്ടില്ല. സംഗതി മുറച്ചിറക്കന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അവനെ മനസ്സിൽ നിന്ന് അർത്ഥം മുറിച്ചു കളയാൻ നാരായണിക്ക് പറ്റുമോ? പറ്റില്ലേ? ആ, എന്തോ അറിയില്ല. ഏതായാലും ഇനി നിനക്കൊരു വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് അവളുടെ പിന്നാലെയുള്ള നടത്തം നിർത്തണ്ട. അതിനി ആര് പറഞ്ഞാലും നിർത്തില്ല. അതൊക്കെ പോട്ടെ, നിന്റെ മനസ്സിലിപ്പോ ആരായിരുന്നു സാറേ? സംശയം എന്താ? അവള് തന്നെ, വൃന്ദ. ഇപ്പൊ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാ, ഇനി അടുത്ത ബന്ധുക്കളാവോ? ആ, അതിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ നാട്. നമ്മുടെ ആ നാരിയുടെ ചെറുകഥയിൽ പറഞ്ഞ പോലെ നല്ല പച്ചപ്പുള്ളൊരു ഗ്രാമം അല്ലേ? ആ, എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതുപോലൊരു ഗ്രാമത്തിലായിരിക്കും ചിലപ്പോൾ നാരിയും ജനിച്ചത്. അതുകൊണ്ടാണ് ആ കഥാകൃത്തിൻ്റെ കൃതികളിൽ മണ്ണിൻ്റെ മണമുള്ളത്. ആ കഥകളിലും ഉണ്ട് നാരായണിയെയും വൃന്ദയും പോലുള്ള സുന്ദരിമാര് അല്ലടാ. ശരിയാ. അങ്ങനെ പെണ്ണുകാണൽ കഴിഞ്ഞു. ഇന്നലെ അമല സഹായിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ആ, ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നത് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടായിരിക്കും. ആധികാരികമായി പെണ്ണ് കാണാൻ. അതെ അളിയ, അതൊക്കെ മുറ പോലെ നടന്നോടെ. പക്ഷേ അവിടെ നീ കണ്ട വൃന്ദ മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്, എന്റെ നാരായണി. അയ്യടാ, എന്റെ നാരായണിയോ? എടാ, നിന്നെ പരിഗണിക്കാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാ നിന്റേതാവുന്നത്? അവിടെയാ നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നീ വൃന്ദയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാ എനിക്ക് നാരായണിയെ സ്വന്തമാക്കാം.